നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമാണ് സുപ്രീംകോടതി വിചാരണ കോടതിക്ക് നൽകിയത്. എന്നാൽ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസത്തോളം സമയം അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് വിചാരണ കോടതി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത്. അതിനിടെ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ വിചാരണ വീഡിയോ കോൺഫറൻസ് വഴി അനുവദിക്കരുതെന്നുള്ള ദിലീപിന്റെ ആവശ്യവും വിചാരണ കോടതി തള്ളിയിട്ടുണ്ട്. ഇപ്പോഴിതാ വിചാരണ കോടതി തള്ളിയ സാഹചര്യത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമന. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നടി ആക്രമിക്കപ്പെട്ട കേസ് പ്രോസിക്യൂഷൻ സാക്ഷി ബാലചന്ദ്രകുമാറിനെ എങ്ങനെ വിസ്തരിക്കണമെന്നുള്ള കാര്യത്തിൽ ഈ മാസം 13 വിചാരണ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും. അതേസമയം അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് വിചാരണ വീഡിയോ കോൺഫറൻസ് വഴിയോ ക്യാമ്പ് സിറ്റിംഗിലൂടെ തിരുവനന്തപുരത്ത് നടത്തണമെന്നുള്ള ബാലചന്ദ്രകുമാറിന്റെ ഹർജിയിൽ ദിലീപ് കൂടുതൽ എതിർപ്പുകൾ ഉന്നയിച്ച് മറുപടി സത്യവാങ്മൂലം നൽകി. വീഡിയോ കോൺഫറൻസിലൂടെ സാക്ഷി വിസ്താരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡെമോൺസ്ട്രേഷൻ നടത്തിയുള്ള വിശദീകരണം പ്രതിഭാഗത്തിന്റെ അഭിഭാഷകരുടെയും പ്രോസിക്യൂഷന്റെയും സാന്നിധ്യത്തിൽ കോടതിയിൽ നടത്തി. കേസ് 13 വീണ്ടും പരിഗണിക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്കിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത്. ചിലർക്കെല്ലാം അഭിഭാഷകൻ മറുപടിയും നൽകുന്നുണ്ട്. ദിലീപിന് കുറച്ച് ഭയം ഉണ്ടെന്നുള്ള ഒരാളുടെ കമന്റിന് അമ്മാതിരി ഫ്രോഡുകളും അവരെ താങ്ങുന്ന സർക്കാരുമല്ലേ അപ്പുറത്ത്, പിന്നെ പേടിക്കാതെ പറ്റുമോ എന്നാണ് ശ്രീജിത്ത് പെരുമന ചോദിച്ചത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക സാക്ഷിയായ ബാലചന്ദ്രകുമാർ നിലവിൽ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിൽ തുടരുകയാണ്. പ്രോസിക്യൂഷൻ വിസ്താരം പൂർത്തിയാക്കിയതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന് വൃക്കരോഗം ഗുരുതരമായതും ചികിത്സയിൽ പ്രവേശിപ്പിച്ചതും. നിലവിൽ ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രകുമാർ. ഈ സാഹചര്യത്തിൽ വിചാരണ നടക്കുന്ന എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നേരിട്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് ബാലചന്ദ്രകുമാർ വിചാരണ കോടതിയെ അറിയിക്കുകയായിരുന്നു. യാത്ര ചെയ്യരുതെന്നും അണുബാധയേൽക്കാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ബാലചന്ദ്രകുമാർ കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ ഇതിനെതിരെ കടുത്ത എതിർപ്പായിരുന്നു ദിലീപ് ഉയർത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബാലചന്ദ്രകുമാർ ശ്രമിക്കുന്നതെന്നാണ് ദിലീപിന്റെ ആരോപണം. മാത്രമല്ല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിമുഖം നൽകുന്നുണ്ടെന്നും ദിലീപ് ആരോപിച്ചു. എന്നാൽ മെഡിക്കൽ രേഖകൾ പരിശോധിച്ച കോടതി ദിലീപിന്റെ ആവശ്യം തള്ളി. ബാലചന്ദ്രകുമാറിന്റെ സാക്ഷി വിസ്താരം വീഡിയോ കോൺഫറൻസ് വഴി അനുവദിച്ചിരിക്കുമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ മാസം 15 മുതലായിരിക്കും സാക്ഷിയുടെ വിസ്താരം ആരംഭിക്കുക. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.